നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്തായാലും കഴിഞ്ഞ വർഷം നമ്മൾ കോവിഡിനെ പിടിച്ചു കെട്ടി, ഈ വർഷവും നമ്മൾ പിടിച്ചു കെട്ടും ഉറപ്പാണ്. ആ പ്രതീക്ഷയോടെ ആ ധൈര്യത്തോടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതാ മുന്നോട്ട് പോകുന്നത് തികഞ്ഞ നടപടികളുമായി. അദ്ദേഹം തന്നെ പറഞ്ഞു, കഴിഞ്ഞ വർഷം നമ്മൾ കോവിഡിനെ പിടിച്ചു കെട്ടി, ഈ വർഷവും നമ്മളത് ചെയ്യും. 18 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും May 1 മുതൽ, അടുത്ത മാസം 1 മുതൽ കോവിഡ് വാക്സിൻ അതിൻ്റെ പ്രത്യേക സംവിധാന നടപടിക്രമങ്ങളോടെ നൽകുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസവും ഒക്കെ ഭാരതത്തിലെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും നമ്മൾ കോവിഡിനെ പിടിച്ചു കെട്ടും. ഇന്ന് കോവിഡ് കാഴ്ചകൾ തന്നെയാണ് ഓട്ടപ്രദക്ഷിണം കൂടുതലായി കണ്ടത്. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തി. പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ വാക്സിൻ്റെ കയറ്റുമതി എത്രയും പെട്ടെന്ന് നിർത്തലാക്കണമെന്ന്. സ്വാർത്ഥത നമ്മുടെ ചിഹ്നമല്ല, നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് വേണ്ടി നമ്മൾ സ്വാർത്ഥരാകില്ല. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം, അതാണ് ഭാരതത്തിൻ്റെ ആ ഒരു വ്യതിയാനം മറ്റുള്ളവരിൽ നിന്ന്. ആ ആർഷഭാരത സംസ്കാരത്തിലൂന്നിയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. നമ്മൾ ദരിദ്ര രാജ്യങ്ങൾക്ക് തീർച്ചയായും കോവിഡ് വാക്സിനുകൾ ഫ്രീയായി സൗജന്യമായി തന്നെ നൽകും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ സ്വീകരിച്ചിരിക്കുന്നത്. തികഞ്ഞ ഒരു ഭരണാധികാരിയുടെ, രാജ്യത്തിൻ്റെ നിലയും വിലയും അറിയുന്ന ഒരു ഭരണാധികാരിയുടെ വാക്കുകൾ. തീർച്ചയായും അഭിമാനിക്കാം അദ്ദേഹത്തെപ്പോലെ ഒരു കേന്ദ്ര വിദേശകാര്യമന്ത്രിയെ നമുക്ക് ലഭിച്ചതിൽ. ശ്രീ നരേന്ദ്രമോദിക്കൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് ഈ ഒരു പോരാട്ടത്തിന് അദ്ദേഹവും മുന്നിട്ട് ഇറങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി. സ്വാർത്ഥരാകില്ല നമ്മൾ, നമ്മൾ സ്വാർത്ഥരാകില്ല, ഭാരതീയർക്ക് അതിന് കഴിയില്ല. നമുക്ക് കേരളത്തിലേക്ക് വരാം. ഇന്ന് 13,644 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. എത്രയാണ് എന്ന് കൃത്യമായി നമുക്കറിയില്ല. ഇതാണ് കണക്ക് പ്രകാരമുള്ള കേസുകൾ. 21 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ കോഴിക്കോടാണ്, 2022 രോഗികൾ കോഴിക്കോട്, അതുപോലെ 1781 പേർ എറണാകുളത്ത്. പിന്നെ കേരളത്തിൽ ഇനിയിപ്പോൾ രാത്രി എങ്ങനെ പുറത്തിറങ്ങും? ഇറങ്ങാൻ പറ്റില്ല. 9 മുതൽ 5 വരെ നൈറ്റ് കർഫ്യൂ ആണ് നാളെ മുതൽ ഏർപ്പാടാക്കിയിരിക്കുന്നത്. പല ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. അല്ല, രാത്രി 9 മണിക്കും 10 മണിക്കും ഒക്കെ ശേഷം ഇവിടെ എന്ത് ആൾ സഞ്ചാരമാണ് ഉണ്ടാവുക? ഹോട്ടലുകൾ ചിലതൊക്കെ കാണും, ചിലപ്പോൾ അതൊക്കെ പൂട്ടിയേക്കാം. പിന്നെ ട്യൂഷൻ സെൻ്ററുകൾ, അതുപോലെ മാളുകൾ, അതുപോലെ സിനിമാ തിയേറ്ററുകൾ ഒക്കെ 7 മണിക്ക് ശേഷവും അല്ലെങ്കിൽ 9 മണിക്ക് ശേഷവും ഒന്നും പ്രവർത്തിക്കരുത് എന്നുള്ളതാണ് നിർദ്ദേശം. എന്തായാലും നൈറ്റ് കർഫ്യൂ ഏർപ്പാടാക്കി കഴിഞ്ഞു. അത് എങ്ങനെ അത് ജനങ്ങൾ സ്വീകരിക്കും, എങ്ങനെ എന്തായാലും നമുക്ക് കരുതലുണ്ടായേ പറ്റൂ. സത്യം പറഞ്ഞാൽ ഒരു ലോക്ക്ഡൗണിൻ്റെ ആവശ്യകത പോലും പലപ്പോഴും ചിന്തനീയമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നൈറ്റ് കർഫ്യൂ ഭംഗിയായി തന്നെ നടക്കട്ടെ, ജനങ്ങളൊക്കെ കാര്യമായി തന്നെ സഹകരിക്കുക എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇനി രാഷ്ട്രീയം നോക്കാം. CPMന്റെ കാര്യം, CPM ഇവിടെ ബംഗ്ലാദേശികളെയും ബംഗ്ലാകളെയും എത്തിച്ച് വോട്ട് ചെയ്തു എന്ന പ്രസ്താവന വന്നിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ്റെതാണ് ഈ പ്രസ്താവന. ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയിൽ ഇടുക്കിയിൽ ആളെ കൊണ്ടുവന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ നിരവധി പേരുടെ വോട്ടേഴ്സ് ഐഡികൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കൊച്ചിയിലും അതുപോലെ വിവിധ പ്രദേശങ്ങളിലുമൊക്കെ അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടതാണ്. ഇവിടെ ബംഗാളികളെ ക്യൂ നിർത്തി CPM വോട്ട് ചെയ്യിച്ച് കാണും ശ്രീമതി ശോഭ പറയുന്നത് വാസ്തവമായിരിക്കും. കാരണം അതിനും മടിക്കില്ല, കള്ളവോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇരട്ട വോട്ടിൽ പണി കിട്ടിയതുകൊണ്ട് ബംഗ്ലാദേശികളെ ഇറക്കി വോട്ട് ചെയ്ത് വിവിധ മണ്ഡലങ്ങളിൽ വോട്ടുകൾ നേടുന്ന നെറികെട്ട രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. CPM ഇവിടെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന് ശവക്കുഴി തോണ്ടുന്ന പാർട്ടിയായി CPM മാറിയിരിക്കുന്നു എന്നാണ് ശ്രീമതി ശോഭയുടെ അഭിപ്രായം. നമുക്ക് എന്തായാലും ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, നമുക്ക് നോക്കാം. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് അടുത്ത വർഷം പണിയണം എന്ന ആലോചനയുണ്ട്. 1,000 കോടി രൂപ അതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ തമിഴ്നാടിന് കത്തയച്ചിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല, വീണ്ടും കത്തയക്കും എന്ന് പറയുന്നു. എന്തായാലും മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ അണക്കെട്ട് ആവശ്യമായി തന്നെ വരുന്നു. കാരണം ഈ മഴക്കാലമൊക്കെ എത്തുമ്പോൾ മുല്ലപ്പെരിയാർ വലിയ ഒരു ഭീഷണിയായി മാധ്യമങ്ങളിലെങ്കിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ നമ്മുടെ മകളെ കൊന്ന വൈഗ എന്ന ആ പാവം പെൺകുട്ടിയെ, ക്രൂരമായി കൊന്ന പിതാവിനെ, അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ എന്ന് ഞാനൊരു ആലങ്കാരികതയ്ക്ക് പറഞ്ഞതാണ്, അയാളെ എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ അവനെ എന്ന് തന്നെ പറയണം. ഇത്തരത്തിൽ അതിക്രൂരമായ ഒരു കൃത്യം ചെയ്തത് എങ്ങനെ? ഇയാൾ ഒരു മാനസിക രോഗിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. മാത്രമല്ല ഇയാൾ മഹാരാഷ്ട്ര അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പറയുന്നു. പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകുന്നത്. അതുപോലെ മകളെ മദ്യം കൊടുത്ത് പുഴയിലെറിഞ്ഞിട്ട് കൂടെ ചാടാൻ ഞാൻ തയ്യാറായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പോലീസ് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇവൻ്റെയൊക്കെ യഥാർത്ഥ മുഖം വലിച്ചു കീറപ്പെടും, പിച്ചി ചീന്തപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരള് നുറങ്ങുന്ന, കണ്ണിൽ നിന്ന് ചോര പൊടിയുന്ന അതിക്രൂരമായ ഒരു കൃത്യമായി പോയി. വളരെ സങ്കടകരം തന്നെ ഈ ഒരവസ്ഥ. പിന്നെ കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുകുന്നതും ആയുധങ്ങൾ ഒഴുകുന്നതും നേരത്തെയും തത്വമയി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
കടൽ കേന്ദ്രീകരിച്ച് കോസ്റ്റൽ ഗാർഡിന്റെ പിടിയിൽ ചില ശ്രീലങ്കൻ ബോട്ടുകളും അതുപോലെ അതിൽ നിന്ന് മയക്കുമരുന്നും ആയുധങ്ങളും ഒക്കെ പിടിച്ചെടുത്തു. ഇന്നിപ്പോൾ 3,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ ഇന്ത്യൻ നേവി പിടിച്ചെടുത്തിരിക്കുന്നത്. ഓ, 3,000 കോടി രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലയുള്ള മയക്കുമരുന്ന്, അത് അധികമൊന്നുമില്ല, ഒരു ഒരു ബോട്ട് നിറയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് തരത്തിലുള്ള ഈ ഇടപാടാണ് നടക്കുന്നത്? ഈ സാമൂഹ്യ വിരുദ്ധ അല്ലെങ്കിൽ ഇവിടെ മനുഷ്യന്റെ ആരോഗ്യത്തെ കാർന്നു നിന്നുന്ന തീവ്രവാദത്തിനായി പണം കണ്ടെത്തുന്ന മയക്കുമരുന്ന് ഇടപാടിന്റെ ഹബ്ബായി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയായി കേരളം മാറിയിരിക്കുന്നു. കേരളം വഴിയാണ് ക്രൈം വിക്രയങ്ങൾ നടക്കുന്നത് എന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. ഇവിടെ എന്ത് നടപടിയാണ് ഇതിനൊക്കെ സ്വീകരിക്കുന്നത്? എന്തായാലും നേവിയുടെ കയ്യിലാണ് ഇവന്മാരെ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരു കാലത്തും എന്തായാലും പുറത്തിറങ്ങില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. 3,000 കോടി രൂപയുടെ മയക്കുമരുന്ന്, ഇന്ത്യ, മാലദ്വീപ്സ്, ശ്രീലങ്ക എന്നിവ തമ്മിലുള്ള മയക്കുമരുന്ന് ശൃംഖല, അതിൻ്റെ കേന്ദ്രം ഇന്ത്യയിലെ കേന്ദ്രം കേരളമാണ്. ശൃംഖലയാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നേവിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും അതിക്രൂരം തന്നെ ഇത്തരത്തിൽ ഇവിടെ ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടവും തീവ്രവാദവും ആയുധക്കടത്തുമൊക്കെ ഇങ്ങനെ നടമാടുന്നത് അല്ല, ഇവിടെ അതിന് നല്ല പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടാകും അല്ലേ? നമ്മൾ ദേശീയ വാർത്തകൾ കണ്ടു, കേരള വാർത്തകൾ കണ്ടു, നമുക്ക് അന്തർദേശീയ വാർത്തകൾ ഒന്ന് കാണാം. തീർച്ചയായിട്ടും ചാർസ് ജസ്കെ, അദ്ദേഹത്തെ പെട്ടെന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല, അഡോബ് എന്ന കമ്പനിയുടെ സഹസ്ഥാപകനാണ്. 81 വയസ്സുള്ള വ്യക്തിയാണ്. അഡോബിൻ്റെ ഇപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്കറിയാം, അഡോബിൻ്റെ സോഫ്റ്റ്വെയറുകളും അഡോബിൻ്റെ ആ ഒരു അതിൻ്റെ മോഡ്യൂളുകളുമാണ് നമ്മളൊക്കെ, നമ്മൾ തത്വമയി ഉൾപ്പെടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ഇതിൻ്റെയൊക്കെ കണ്ടെത്തലിന് പിന്നിൽ ഈ മനുഷ്യൻ്റെ കരങ്ങളും ബുദ്ധിയുമുണ്ടായിരുന്നു. ചാർസ് ജസ്കെ എന്ന ആ മഹാനായ വ്യക്തി, അഡോബ് എന്ന ആ വലിയ കമ്പനിയുടെ സഹസ്ഥാപകൻ, പേജ് മേക്കർ, അതുപോലെ PDF ഇതൊക്കെ കേട്ട് പ്രേക്ഷകർക്ക് പരിചയം കാണും. അക്രോബാറ്റ്, ഇല്ലസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ്, അതുപോലെ പ്രീമിയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ, ഇതൊക്കെ കണ്ടുപിടിക്കുന്നതിന് പിന്നിൽ വളരെ സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച, പ്രവർത്തനം കാഴ്ചവെച്ച ശ്രീ ചാർസ് ജസ്കെയാണ് വിട പറഞ്ഞിരിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യമെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുന്നു. അദ്ദേഹം കണ്ടുപിടിച്ച സോഫ്റ്റ്വെയറുകളാണ് ഈ നമ്മൾ അടക്കമുള്ള സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓട്ടപ്രദക്ഷിണത്തിൽ കണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ ഒന്ന് എത്തി നോക്കിയെന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാഴ്ചകൾ മാത്രമേ പ്രേക്ഷകരോട് പങ്കുവച്ചിട്ടുള്ളൂ. കൂടുതൽ കാഴ്ചകൾ നമുക്ക് ഓട്ടപ്രദക്ഷിണത്തിലൂടെ തന്നെ നാളെ അറിയാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. തീർച്ചയായിട്ടും കരുതലോടെ, ജാഗ്രതയോടെ ഇരിക്കുക. നൈറ്റ് കർഫ്യൂ ഒക്കെ കൃത്യമായി പാലിക്കുക. കൃത്യമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രം മുമ്പോട്ട് പോവുക. തീർച്ചയായും നമുക്ക് ജാഗ്രതയോടെ തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായും ഈ രോഗത്തെ, കൊറോണ മഹാമാരിയെ നമുക്ക് പിടിച്ചു കെട്ടിയേ പറ്റൂ. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം നമ്മൾ പിടിച്ചു കെട്ടി, ഈ വർഷവും നമ്മൾ പിടിച്ചു കെട്ടും. ശുഭ പ്രതീക്ഷയോടെ ഏവർക്കും നന്ദി, നമസ്കാരം.